അങ്ങനെ 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പൂർണിമയുടെയും ഇന്ദ്രജിത്തിൻ്റെയും സ്വപ്നഭവനത്തിൻ്റെയും പാലുകാച്ച് ചടങ്ങ്. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറുന്നത്. പട്ടുസാരി ഉടുത്ത് മുല്ലപ്പൂ ചൂടി പൂർണിമയും മക്കളും അവരുടെ പുതിയ പാലുകാച്ച് വീടിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ്. പ്രേക്ഷകരും അത് ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ് പൂർണിമ. പൂർണിമയുടെയും ഇന്ദ്രജിത്തിൻ്റെയും സ്വപ്നഭവനമായ ഇവരുടെ പുത്തൻ വീടിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. 2 വർഷമെടുത്ത ആഡംബര രീതിയിലാണ് ഇത് നിർമ്മിച്ചതെങ്കിലും വളരെ പരമ്പരാഗത രീതിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു വീടിൻ്റെ മോഡലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ് അഗ്രഹാരമോ തറവാടോ എങ്ങനെയിരിക്കുമോ അതേ രീതിയിലാണ് ഇവരുടെ വീട് ഇപ്പോൾ പഴികടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാകുന്നതും. സോഷ്യൽ മീഡിയയിലും ടെലിവിഷനിലുമെല്ലാം ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഇവരുടെ വീടിൻ്റെ ചിത്രങ്ങൾ. ഇതിനു മുൻപും ഇവരുടെ വീടിൻ്റെ പല ഭാഗങ്ങളടങ്ങിയ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതിലൂടെ തന്നെ മനസ്സിലാകുന്നതും ഇത് തന്നെയാണ്. വലിയ വാതിലുകൾ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ് ബ്രാഹ്മണ അഗ്രഹാരം എങ്ങനെയിരിക്കുമോ അതുപോലെയാണ്. അഭിനയിച്ചു കൊണ്ടിരുന്ന തുടക്കകാലത്ത് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല പൂർണിമ ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്തുമായുള്ള വിവാഹശേഷമാണ് അഭിനയത്തിൽ നിന്നും ചെറിയ ബ്രേക്ക് എടുത്തതും. നടി പ്രാണ എന്ന ബുട്ടീക്കിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയെന്നുകൂടി പറയണം. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും പ്രാണയുടെ പിന്നാലെ മാത്രമാണ് പൂർണിമ എന്ന് പറയാൻ പറ്റില്ല. ചില TV ഷോകളിലും പൂർണിമ തൻ്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ഇതിലൂടെ പ്രേക്ഷകർ വീണ്ടും ഞങ്ങളുടെ പ്രിയപ്പെട്ട നടിയെ തിരിച്ചു കിട്ടുന്നു എന്ന ആവേശത്തിലാണ്. കംപ്ലീറ്റ് ഒരു മേക്കവറിലൂടെ തിരിച്ചെത്തിയ പൂർണിമ പിന്നീട് അങ്ങോട്ട് വളരെ സജീവമായി തുടങ്ങി. ഇപ്പോൾ ബിസിനസ്സും അഭിനയവും എല്ലാം കുടുംബകാര്യങ്ങളുമൊക്കെയായി വളരെ തിരക്കിലാണ്. സോഷ്യൽ മീഡിയയിലും ടെലിവിഷൻ ഷോകളിലുമെല്ലാം സജീവമായ പൂർണിമ ഇനി താൻ കാത്തിരിക്കുന്ന ഒരു വലിയ വിശേഷത്തെക്കുറിച്ച് പലപ്പോഴും പൂർണിമ സംസാരിച്ചിട്ടുമുണ്ട്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു പ്രേക്ഷകരും. മറ്റൊന്നുമല്ല, തങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു സ്വപ്നഭവനം. 4 പേരുടെയും ഇഷ്ടങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അവരവരുടേതായ രീതികളിൽ തന്നെ സമ്മതിച്ചുകൊണ്ട് ഇഷ്ടങ്ങളെല്ലാം അനുകൂലിച്ച് ഞങ്ങൾ വയ്ക്കുന്ന ഞങ്ങളുടെ ആദ്യ സംരംഭം, ഞങ്ങളുടെ പുത്തൻ വീട്, ഞങ്ങൾ 4 പേരുടെയും സ്വന്തം എന്ന് പറയാനൊരു കാര്യം, ഇതാണ് പൂർണിമയുടെ ലക്ഷ്യമായിരുന്നത്. അതുതന്നെയാണ് പൂർണിമ ഇപ്പോൾ സാധിച്ചെടുത്തിരിക്കുന്നതും. പ്രേക്ഷകരെല്ലാവരും ആശംസകൾ അറിയിക്കുകയാണ്. ഇന്നലെ മുതൽ തന്നെ ആശംസാ പ്രവാഹം തന്നെയാണ് പൂർണിമയ്ക്കും ഇന്ദ്രജിത്തിനും പ്രാർത്ഥനയ്ക്കും നക്ഷത്രയ്ക്കും ലഭിക്കുന്നത്. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ, ശരിക്കും പറഞ്ഞാൽ 2.5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അവരുടെ വീട് സ്വപ്നഭവനം എന്നത് അവർ സാധിച്ചെടുത്തിരിക്കുന്നു. പുതിയ തുടക്കം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബചിത്രവും ചടങ്ങിന്റെ 2 ചിത്രങ്ങളുമാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത്. പുതിയ തുടക്കത്തിന് ആശംസകൾ അറിയിച്ച ആരാധകരും സഹപ്രവർത്തകരും കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട്. വീടിൻ്റെ ചടങ്ങുകളുടെയും ആഘോഷത്തിൻ്റെയും കൂടുതൽ ചിത്രങ്ങൾ പങ്കുവെക്കണമെന്നാണ് ആരാധകരുടെ തന്നെ ആവശ്യം. ഇവർ തന്നെ ഇവർ ആവേശത്തിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. എന്നാൽ പൂർണിമ ചില കാര്യങ്ങൾ മാത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. വീടിൻ്റെ ഭൂരിഭാഗം കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പൂർണിമ തന്നെ എത്തുമെന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും. ഞങ്ങളെല്ലാവരും പൂർണിമയുടെ പുതിയ വീടിനെ കാത്തിരിപ്പിലാണ്. എങ്ങനെയുണ്ട് പുതിയ വീട്ടിലെ താമസം എന്നൊക്കെ ചോദിച്ചു നിരവധി പേരെത്തുന്നുണ്ട്. വലിയ ചടങ്ങൊന്നുമില്ലാതെ ചെറിയ ചടങ്ങിൽ ഒതുക്കിയത് നന്നായി എന്നും ഇപ്പോൾ വല്ലാത്ത ചടങ്ങ് കൂടുതലാണെന്നും പ്രേക്ഷകർ പറയുന്നു. നിരവധി പേരാണ് പൂർണിമ നന്നായി ചിലവ് ചുരുക്കിയെന്നൊക്കെ പറഞ്ഞെത്തിയിരിക്കുന്നത്. എന്നാൽ 2 വർഷമെടുത്ത് ചെയ്ത വീടിനെ ഞങ്ങൾക്ക് കാണണമെന്നും എങ്ങനെയാണ് ഈ വീട് ഇരിക്കുന്നത് ഞങ്ങൾക്ക് അറിയണമെന്നും പ്രേക്ഷകർ ആവശ്യം അറിയിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് തന്നെ പൂർണിമ ചിത്രങ്ങൾ പിന്നാലെ പങ്കുവയ്ക്കുമെന്നാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്. പ്രാർത്ഥനയോ നക്ഷത്രയോ ആരും തന്നെ ഈ ചിത്രങ്ങൾ ഇതുവരെ പങ്കുവച്ചിട്ടില്ല. എല്ലാവർക്കും പുതിയ വീട് കാണാൻ വല്ലാത്ത ആഗ്രഹമാണ്. മല്ലികാമ ഇനി ഇവിടെയായിരിക്കുമോ താമസിക്കുന്നതെന്ന് ചോദിക്കുന്നവരും ഇതിൽ ഭൂരിഭാഗം പേരുമുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.